ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിതേർബോയിലെ വിശുദ്ധ റോസിനെയാണ്. 1233 ദരിദ്രരും ഭക്തരുമായ മാതാപിതാക്കളിൽ നിന്നാണ് റോസ് ജനിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു റോസ്. പാപികളുടെ മാനസാന്തരത്തിനായി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. റോസിന് 10 വയസ്സ് തികയും മുന്നേ റോമൻ ചക്രവർത്തിയായ ഫെഡറിക് 2-ാമൻ്റെ ഭരണത്തിന് കീഴിലുള്ള വിതേർബോയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിക്കുവാനും തപസ് ചെയ്യുവാനും പരിശുദ്ധ കന്യാമറിയം അവളോട് നിർദ്ദേശിച്ചിരുന്നു. റോസ് താമസിയാതെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. അവൾ അരയിൽ ചരടുള്ള ഒരു ലളിതമായ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കയ്യിൽ ഒരു ക്രൂശിത രൂപവുമായി അവൾ തെരുവുകളിലൂടെ നടക്കുമ്പോൾ കത്തോലിക്കാ സഭയോട് വിശ്വസ്തരായിരിക്കുവാൻ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയും തപസ്സും ഏകാന്തതയുമുള്ള ജീവിതം നയിച്ചു. അതോടൊപ്പം തപസ് ചെയ്യുവാൻ മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുകയും അതിനുവേണ്ടി തൻ്റെ ഏകാന്തതയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അവളുടെ ദൗത്യം ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്നതായി പറയപ്പെടുന്നു. 1250 ജനുവരിയിൽ അവളുടെ ജന്മനഗരമായ വിതേർബോയിൽ മാർപ്പാപ്പയ്ക്കെതിരെ ഒരു കലാപമുണ്ടായി. റോസിന് 12 വയസ്സുള്ളപ്പോൾ ഫെഡറിക്കിൻ്റെ വിതേർബോയിലെ അധിനിവേശത്തിനെതിരെ റോസ് തെരുവുകളിൽ പ്രസംഗിക്കുകയും അതേ തുടർന്ന് റോസിനെയും കുടുംബത്തിനെയും നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും സൊറിയാനോ നെൽ സിമിയോനിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. വിതേർബോയിൽ മാർപ്പാപ്പായ്ക്കിടെ ഭക്ഷണം വിജയിച്ചപ്പോൾ റോസിനും കുടുംബത്തിനും മടങ്ങിപ്പോകാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. 1250 ഡിസംബർ 5 റോസ് ചക്രവർത്തിയുടെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയും 13 ഡിസംബർ ആ പ്രവചനം സംഭവിക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ വിശ്വസിച്ച റോസിനെ ഒരു മന്ത്രവാദിനെ കത്തുന്ന തീച്ചൂളയിൽ നിർത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള പരുക്കുമേൽക്കാതെ അവൾ 3 മണിക്കൂർ കൈകൾ ഉയർത്തി എല്ലാവരുടെയും ആ മന്ത്രവാദിയുടെ പോലും മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു. നഗരത്തിലെ പുവർ ക്ലെയർ മൊണാൻസ്ട്രി ഓഫ് സെൻറ് മേരീസിൽ പ്രവേശിക്കുവാൻ റോസ് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പ്രവേശനത്തിന് ആവശ്യമായ ധനം നൽകാൻ കഴിയാത്തതിനാൽ അത് സാധിച്ചില്ല. 1251 മാർച്ച് 6 തൻ്റെ സ്വന്തം ഭവനത്തിൽ വെച്ച് റോസ് ദേവപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. നമുക്കും വിശുദ്ധ റോസിനെ പോലെ മറ്റുള്ളവരുടെ പാപങ്ങൾക്കും മാനസാന്തരത്തിനും വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നു നിൽക്കാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.